വീട്ടുകാരുമായി പിണങ്ങി യുവാവ് നടത്തിയ ആത്മഹത്യാശ്രമം നാട്ടുകാരെയും വീട്ടുകാരെയും ഞെട്ടിച്ചു അത്ര സാരമല്ലാത്ത പരുക്കുകളോടെ യുവാവ് രക്ഷപ്പെടുകയും ചെയ്തു കോന്നി സെൻട്രൽ ജംഗ്ഷനിൽ അസി ഹോട്ടൽ നടത്തുന്ന കോന്നി മങ്ങാരം കരിമ്പിലായ്ക്കൽ പി എൻ നാസറിന്റെ മകൻ അനസാണ് ആത്മഹത്യ പോലെ ശ്രമിച്ചത് ഇന്നലെ രാവിലെ കാറുമായി നൂറ്റി അൻപത് അടിയിലധികം താഴ്ചയുള്ള പാറക്കുഴിയിലേക്ക് ചാടിയതും കാറും എഞ്ചിനൊക്കെ തവിടുപൊടിയായെങ്കിലും അനസ് അത്ര കുഴപ്പമില്ല കാലിന് ചെറിയ ഒടുവുകളോടെ തിരുവല്ല ബിരിവേഴ്സ് ചർച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണ് അനസ് വീട്ടിൽ നിന്നും വഴക്കിട്ട് യോൺ കാറുമായി അനസ് ഇറങ്ങി തുടർന്ന് അമിത വേഗതയിൽ കാർ ഓടിച്ചു പോകും വഴി മറ്റു വാഹനങ്ങളെ തട്ടുകയും ഉരസുകയും ഒക്കെ ചെയ്തു നേരെ പോയത് വി കോട്ടയം നെടുമ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പാറ പൊട്ടിച്ച അഗാധമായി കുഴിയാണിത് നെടുമ്പാറ പാറക്കിൽ റിജിയുടെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥലം നൂറ്റി അമ്പത് അടി താഴ്ചയിലേക്ക് വീണ കാർ നിശേഷം തകർന്നുവെങ്കിലും അനസ് സുരക്ഷിതനായി വലിയ അപകടമേഖലയാണ് ഈ പ്രദേശം പ്രമാടം പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽപ്പെട്ട സ്ഥലമാണിത് കോന്നി പോലീസും ഫയർഫോഴ്സും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു വിനോദസഞ്ചാര മേഖലയാണെങ്കിലും ഈ പ്രദേശത്ത് യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടില്ല നിരവധി സഞ്ചാരികളാണ് ഈ പ്രദേശത്ത് ദിനംപ്രതി എത്തുന്നത് അടിയന്തരമായി സുരക്ഷാ വേദികൾ സ്ഥാപിക്കണമെന്ന് പ്രവാസികൾ ആവശ്യപ്പെട്ടു മലമുകളിൽ എത്തുമ്പോൾ ചുറ്റും പത്തനംതിട്ട ചന്ദനപ്പള്ളി കല്ലേലി വള്ളിക്കോട് കോന്നിയുടെ കിഴക്കൻ മേഖലകൾ കാണാം സൂര്യാസ്തമയം കാണുവാനായും ഇതേ സ്ഥലത്തിൽ ആളുകൾ എത്താറുണ്ട് എന്നാൽ ഒരു സുരക്ഷയും ഇവിടെയില്ല ഒരു ഭാഗം വലിയ പാറക്കുഴിയാണ് മറ്റൊരു ഭാഗത്താണ് ഇത്തരത്തിൽ സംഭവം സംഭവിച്ചത് എന്തായാലും കുട്ടികൾ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് വളരെ യാദർശികമായി അല്ലെങ്കിൽ വളരെ സുലഭമായി കാണുന്ന ഒരു കാര്യമാണ് പക്ഷെ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവണത അത് തീർച്ചയായും എല്ലാവരും ഞെട്ടി വീട്ടുകാർ തന്നെ ആകെ സങ്കടത്തിലായി എന്ന് വേണം പറയാൻ കൊച്ചു കുട്ടിയല്ലല്ലോ ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായില്ലേ എന്നൊക്കെയാണ് ഇപ്പോഴും നാട്ടുകാരുൾപ്പെടെ പറയുന്നത് എന്തായാലും പ്രാമാര എന്തായാലും മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയണം വീട്ടുകാരുമായി പിണങ്ങി ഇറങ്ങിയാണ് ആ സ്പീഡിൽ അത്രയും ദൂരം പോയത് പോകുന്ന വഴിയിൽ തന്നെ നിരവധി അപകടങ്ങൾ ഉണ്ടാവാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി അവസാനം സിനിമാ സ്റ്റൈലിൽ കാറുമായി ജമ്പ് ചെയ്തതാണ് ഇത്രയും അധികം പ്രശ്നങ്ങൾക്ക് സിനിമയിൽ കാണുന്നത് പോലെ കാറുമൈലിനെ ജമ്പ് ചെയ്താൽ മരിക്കുമെന്ന് കരുതി നൂറ്റൻപത് അടി താഴ്ചയുള്ള പാറക്കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത് ആ കാർ കണ്ടാൽ അത് ഓടിച്ചയാൾ ജീവനോടെ ഉണ്ടെന്ന് പറയുന്നത് പോലും വളരെ ബുദ്ധിമുട്ടാണ് സംശയത്തോടെ ആയിരിക്കും നമ്മൾ അത് കാണുക കാറും എഞ്ചിനും തവിടുപൊടി ആയത് കണ്ടപ്പോൾ തന്നെ അകത്തിരിക്കുന്നയാൾ സ്പോട്ട് ഡെഡ് എന്ന് കുറിച്ചതാണ് പലരും എന്നാലും യുവാവ് നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടത് അത്ഭുതകരമായി എന്ന് തന്നെ പറയണം അതും പ്രാർത്ഥനയുടെ സഫലമായത് തന്നെ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു